ചേട്ടൻ ഞങ്ങള് അവസാനം ഇവിടെ കാണാൻ വന്നത് കഴിഞ്ഞ December 6 റോഡ് വീലറിന്റെ നായ ഒരു റൂമില് അമ്മ അമ്മയും ചേട്ടനും കൂടെ വീടിനകത്ത് കിടന്ന് ഓടുകയായിരുന്നു. അതിഭീകരമായിരുന്നു. അതിഭീകരമെന്ന് വെച്ചാല് ഒരു ഒരാള് വാളും കൊണ്ട്, അതായത് ചേട്ടൻ വാളും കൊണ്ട് ഈ വീടിനുള്ളില് അതിക്രമം കാണിക്കുകയും. നിങ്ങൾ രണ്ടുപേരും ഇത്രയും സമയം വന്നു എന്ന് എന്തെങ്കിലും അവൻ കുറയ്ക്ക് എന്തെങ്കിലും ചെയ്തിട്ടുണ്ട്? റോഡ് വീലറിന്റെ നായ ഒരു റൂമില് അമ്മ അമ്മയും ചേട്ടനും കൂടെ വീടിനകത്ത് കിടന്ന് ഓടുകയായിരുന്നു. നമസ്കാരം, കൊട്ടാരക്കര ലൈവാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് കൊല്ലം ജില്ലയിലെ ചിതറ മാങ്കോട് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇവിടെ നമ്മുടെ സജീവൻ ചേട്ടൻ്റെയും ശ്യാമള അമ്മയുടെയും കൂടെയാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഈ മാസം 6 ഇവിടെ ഒരു വലിയ സംഭവം നടന്നു. 1000 ആളുകൾ തടിച്ചുകൂടി ഒരു ഭീകര അന്തരീക്ഷം സൃഷ്ടിച്ചു എന്ന് പറഞ്ഞ് സകല മാധ്യമങ്ങളിലും വന്ന ഒരു വാർത്തയുണ്ടായിരുന്നു. അതെ, ആ സജീവൻ ചേട്ടൻ്റെ കൂടെയാണ് ഉള്ളത്. അതോടൊപ്പം തന്നെ സജീവൻ ചേട്ടൻ്റെ നമ്മുടെ പീറ്റർ എന്ന് പറഞ്ഞ നമ്മുടെ സ്വന്തം റോഡ് വീലറും അതോടൊപ്പം തന്നെ നമ്മുടെ ജോ എന്ന് പറഞ്ഞ ജർമ്മൻ ഷെപ്പേർഡിൻ്റെ ഒക്കെ കൂടെ ഞാനിപ്പോൾ നിൽക്കുന്നത്. അന്ന് ഒരുപാട് സംഭവങ്ങൾ നടന്നു. ഭീകര അന്തരീക്ഷം സൃഷ്ടിച്ചു. 1000 ആളുകൾ കൂടി ഈ സജീവൻ ചേട്ടൻ്റെയും അമ്മയും ഒക്കെ കുറ്റം പറഞ്ഞുകൊണ്ടും അല്ലെങ്കിൽ ഒരുപാട് തെറികളൊക്കെ പറഞ്ഞുകൊണ്ടും ഒരുപാട് പേരാണ് കേരളത്തിലുള്ള ഒരുപാട് പേർ രംഗത്ത് വന്നത്. എന്താണ് നടന്നത്, എന്താണ് സത്യാവസ്ഥ എന്നറിയാൻ വേണ്ടിയാണ് അദ്ദേഹം 11 ജയിൽവാസത്തിന് ശേഷം വീട്ടിലെത്തിയപ്പോൾ നമ്മൾ തിരക്കി പിടിച്ച് ഇവിടെ വരെ എത്തിയത്. എന്തായാലും സജീവൻ ചേട്ടൻ്റെയും ശ്യാമള അമ്മയുടെയും വാക്കുകൾ കേൾക്കാം, യഥാർത്ഥത്തിൽ എന്താണ് നടന്നതെന്നുള്ളത്. നിങ്ങൾ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യണം, മാക്സിമം ആളുകളിലേക്ക് എത്തിക്കണം. കാരണം സത്യങ്ങൾ പുറത്തു വരണം, അത് ആളുകളിലേക്ക് എത്തുക തന്നെ ചെയ്യണം. അതിനുവേണ്ടിയാണ് നമ്മൾ ഈ ഒരു വീഡിയോ ഇടുന്നത്. അപ്പോൾ ഞങ്ങൾ വന്നപ്പോൾ കണ്ട കാഴ്ച എന്ന് വെച്ചാൽ അതിഭീകരമായിരുന്നു. അതിഭീകരമെന്ന് വെച്ചാൽ ഒരു ഒരാള് വാളും കൊണ്ട്, അതായത് ചേട്ടൻ വാളും കൊണ്ട് ഈ വീടിനുള്ളില് അതിക്രമം കാണിക്കുകയും നാട്ടുകാരെന്ന് വെച്ചാൽ ഈ നാട്ടിലുള്ളയും പുറം നാടുകളിൽ നിന്നൊക്കെ വന്ന ഒരുപാട് മാധ്യമങ്ങൾ അടക്കം ഇവിടെ ഇന്റർനെറ്റിലുണ്ടായിരുന്നു. അപ്പോ എന്താണ് സംഭവിച്ചത് എന്നറിയാതെ ഒരുപാട് ആൾക്കാർ, ചേട്ടൻ 2 ഫുഡ് പോലും കഴിക്കാതെ, അത് ഈ നായ കഴിച്ചിട്ടില്ല, അമ്മ കഴിച്ചിട്ടില്ല, എന്ത് സംഭവിക്കുന്നറിയാതെ ആൾക്കാരെല്ലാം ആകാംക്ഷയോടെ കാത്തിരിക്കുക. എന്താണ് അന്ന് ശരിക്കും ഉണ്ടായത്? നിങ്ങൾ ശരിക്കും നിങ്ങളെ എന്തിനു വേണ്ടിയായിരുന്നു, നിങ്ങൾ അറസ്റ്റ് ചെയ്തത്? അതെന്ന് പറഞ്ഞാൽ ഇവർക്ക് എങ്ങനെയെങ്കിലും എന്നെ കൊണ്ടുപോയി കള്ളക്കേസ് എടുത്തിട്ട് ഇഞ്ഞു വിടണം. നമ്മളെ രേഖ തെളിയിപ്പിക്കാൻ അവർ തയ്യാറില്ല. എടുത്തുകൊണ്ട് പോയാൽ രേഖ മേടിച്ച് തരാൻ അവർ തയ്യാറില്ല. ഞാൻ അന്ന് പറഞ്ഞായിരുന്നു രേഖ കൊണ്ടുവന്നാൽ ഞാൻ ഇറങ്ങി വരാം, അല്ലെങ്കിൽ ഞാൻ ഇതിൻ്റെ അകത്ത് തന്നെ ആയിരിക്കും, നിങ്ങൾ പൊളിച്ചു കയറിക്കോന്ന് പറഞ്ഞു. നല്ല എല്ലാവരും അറിയത്തുള്ളൂ, അറിയാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്തത്. ചേട്ടൻ്റെ ഒരു വാളൊക്കെ ഉണ്ടായിരുന്നല്ലോ അന്ന്. അത് വാള് കാട് വെട്ടുന്ന വാളായിരുന്നു. റോഡ് വീലർ തന്നെയാണോ ഇതെന്ത്, യഥാർത്ഥ ഒറിജിനൽ അല്ല, ഫേക്ക് ആണ് എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുക ചെയ്യായിരുന്നു. എന്താണ് പീറ്ററിനെ കുറിച്ച് എന്താ പറയാനുള്ള? പീറ്റർ എന്ന് പറഞ്ഞാൽ ഇത് നമ്മള് പറഞ്ഞാലേ കടിക്കത്തുള്ളൂ, അല്ലാതെ അവർ ആര് വന്നാലും കടിക്കത്തില്ല. അന്ന് വീട്ടിൽ നിന്ന് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ നമ്മള് വിളിക്കാതെ വന്ന് കയറി കഴിഞ്ഞാൽ കയറി പിടിക്കും. അത്യാവശ്യം ട്രെയിനിങ് കൊടുത്തിട്ടുണ്ടോ? മറ്റൊരു രേഖകളും ഉണ്ടെങ്കിൽ അച്ഛന്റെ പേരിലാണ് ഈ വസ്തുവെങ്കിൽ ഇലക്ട്രിസിറ്റി ഓഫീസിൽ ഒരാ അച്ഛന്റെ പേരിലാണ് കിടക്കുന്നത്, അത് അവര് തരുന്നില്ല. ഇപ്പൊ ചേട്ടൻ പറയുന്നത് വെച്ചാൽ ചേട്ടന് 4-5 പ്രാവശ്യം അവര് ഉപദ്രവിച്ചിട്ടാണ് ചേട്ടന് അവസാനം ഈ നായകളെ വേടിച്ച് വളർത്തേണ്ടി വന്നതും അച്ഛൻ ഇവിടെ വയ്യാതെ കിടക്കുന്ന സമയം വരെ ഇവിടെ എറിഞ്ഞു പൊട്ടിച്ചു. ചേട്ടൻ ഏതെങ്കിലും രാഷ്ട്രീയ ബന്ധമുണ്ടോ ചേട്ടൻ? കോൺഗ്രസിലാണ്. എല്ലാരടുത്തും പറഞ്ഞു അവരൊക്കെ മറ്റൊരു സൈഡാണ്. നമ്മളെ അനുകൂലമായിട്ട് നിൽക്കുക, ഇവര് പൈസ കൊടുക്കല്ലേ, പിന്നെ നമ്മളെ നിരീക്കും. നമ്മളെ പൈസ ഇല്ലല്ലോ, അവര് പൈസ കൊടുത്തോണ്ടിരിക്കുന്നു. ഇപ്പോഴും തന്നെ ആ കിഴക്കും ഭാഗത്ത് തന്നെ ആളിനെ കൂട്ടി എന്ന് പറഞ്ഞാൽ അവര് പൈസ കൊടുത്താണ് ആളിനെ കൂട്ടി. ഇപ്പൊ ഇത്രയൊക്കെ സംഭവങ്ങൾ നടന്നു, അതായത് ഒരു കേരളം മുഴുവനും അറിഞ്ഞു, ചിതറ എന്ന് പറഞ്ഞ സ്ഥലവും
അതൊരു ചെറിയൊരു കുടുംബ വഴക്കിന്റെ പേരിലാണ് ഇത്രയും വലിയ പ്രശ്നമായതും. അത് കുടുംബ വസ്തു അല്ലല്ലോ ഇത്. ചേട്ടാ അന്ന് ഒരുപാട് ആളുകളുടെ എല്ലാം ചൂടാവുകയും ചെയ്തു. ബേക്കല് മൂന്ന് നാല് പാളി പൊട്ടിച്ചിട്ടുണ്ട്. ജനല് തല്ലിപ്പൊടിച്ച് ഈ വാതലിന്റെ ഇത് പൂട്ടൊക്കെ കുത്തിപ്പറിച്ച് കളഞ്ഞ് നിന്നിട്ട് അവിടെയും. അപ്പം ഇവരാണ് ഈ ചാനലേറെ കൂടി അത്രയും വരുത്തിയതും ഈ ഗുണ്ടാള വരുത്തിയതും അത്രയും തലവരമ്പ് അങ്ങ് മൂന്ന് മൂക്കിലൊക്കെ കിടന്ന ആൾക്കാരെ മൊത്തം വിളിച്ചാണ്. ഏഷ്യാൻ്റിൻ്റെ തലവരമ്പില് അവൻ്റെ മാമര ക്രഷറാണ്. ക്രഷറിൽ ചേർന്നാണ് അമ്മക്കുള്ള വസ്തുക്കൾ കിടക്കണം. അവൻ്റെ ചേട്ടൻ മെമ്പറാണ്, അൻസർ എന്നാണ് പേര്. ആ പുള്ളിയുടെ വീട്ടിൽ ചേർന്ന് കിടക്കുകയാണ് വസ്തുക്കൾ. എന്നിട്ട് പോലും നമ്മളുടെ കൂടെ നടന്ന് ഇലക്ഷനൊക്കെ റായില എന്ന് പറഞ്ഞ കന്നാസു ആവൂന്ന് പറയുന്ന ആ പുള്ളിയാണ് ഈ എടുത്ത് ആദായമൊക്കെ എടുത്തുകൊണ്ട് കൊടുക്കുന്നത്. റായില എന്ന് പറയുന്നത് എന്റെ ആൾക്കാർ ആരും അവിടെ കേറുന്നില്ല. ഇവരാരും അവിടെ കേറുന്നില്ല. പക്ഷെ വെളിയിലുള്ള ആളിനെ കൊണ്ടാണ് ഈ ആദായം മൊത്തം എടുപ്പിക്കുന്നത്. ഇവരാരും ഒരു മനുഷ്യരും. പിന്നെ കിഴക്കുംഭാഗത്തെന്ന് പറഞ്ഞാൽ മജൂന്താറ് രാത്രി 11 മണിയാകും അവര് കേറില്ല. അവര് കേറാതെ വെളിയിലുള്ള ആൾക്കാരെ അവരില്ല. അവരെ പേരില് കള്ളപ്രമാണം ചെയ്ത് വെച്ചേ അവരൊക്കെ എങ്ങനെ അവകാശം പറഞ്ഞ അച്ഛന്റെ ഓഹരി പോലും അവര് കൊടുത്തിട്ടില്ല. ഒരു ഒരു തുണ്ട് ഭൂമി പോലും അച്ഛന്റെ കൊടുത്തിട്ടില്ല. അതും അച്ഛന്റെ വേരി തന്നെ കിടന്നത്. അതിനുശേഷം അങ്ങനെ ആകാരമൊന്നും എടുക്കുന്നില്ല. ചേട്ടനെ അറസ്റ്റ് ചെയ്തോണ്ട് പോയപ്പോഴേ ഇവനെ കുറിച്ച് ഭയങ്കര ചർച്ചകളായിരുന്നു. ആള് നിഷ്കുവാണ്, റോഡ് വീലർ അല്ല എന്നൊക്കെ പറഞ്ഞു. എന്താ ഇവനെ കുറിച്ച് പറയാനുള്ളത്? ഇവനെന്ന് പറഞ്ഞാൽ നമ്മള് പറഞ്ഞാലേ കേക്കത്തുള്ളൂ. വേറെ ഒരു വെളിയിലുള്ള ഒരാൾ വന്ന് പറഞ്ഞ് അനുസരിക്കത്തില്ല. അവൻ വരട്ടാൻ വന്നാൽ കയറി പിടിക്കും, ഉറപ്പായിട്ടും പിടിക്കും. പിന്നെ ആരുമായിട്ട് അവന് സഹകരണമൊന്നുമില്ല. ഒരു മനുഷ്യന് വന്ന് ആരെങ്കിലും വന്ന് വിളിച്ചാൽ പോലും അവൻ തിരിഞ്ഞു പോലും നോക്കൂല. നിങ്ങൾ രണ്ടുപേർ ഇത്രയും സമയം വന്നു നിന്ന് എന്തെങ്കിലും അവൻ കുരയ്ക്ക് എന്തെങ്കിലും ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് അവൻ്റെ സ്വഭാവം. ദേഷ്യം കയറി കഴിഞ്ഞ് പിന്നെ അത് വിടേ ഇല്ല. ആ പിടി നല്ലപോലെ പിടിച്ചേക്കും. 2017 തൊട്ട് ഈ വസ്തു സംബന്ധമായ കേസ് മാത്രമേ ഉള്ളൂ. അന്ന് അവന്റെ ഈ കള്ളക്കേസ് കൊടുത്ത് അവരിങ്ങനെ അച്ഛൻ ഇവിടെ വയ്യാതെ കിടക്കുന്ന സമയം വരെ ഇവിടെ എറിഞ്ഞു പൊട്ടി. നമുക്ക് കോൺഗ്രസിലാണ് എല്ലാരടുത്തും പറഞ്ഞു. അവരൊക്കെ മറ്റൊരു സൈഡാണ്. നമ്മളെ അനുകൂലമായിട്ട് നിൽക്കുക, ഇവർ പൈസ കൊടുക്കല്ലേ. പിന്നെ നമ്മൾ നിരീക്ഷിക്കും, നമ്മളെ പൈസ ഇല്ലല്ലോ. അവർ പൈസ കൊടുത്തോണ്ടിരിക്കുന്നു. ഇപ്പോഴും തന്നെ ആ കിഴക്കും ഭാഗത്ത് തന്നെ ആളിനെ കൂട്ടി എന്ന് പറഞ്ഞാൽ അവർ പൈസ കൊടുത്താണ് ആളിനെ കൂട്ടി. കേരളം മുഴുവനും ചിതറ എന്ന് പറഞ്ഞ സ്ഥലവും സജീവ് എന്ന് പറഞ്ഞ അതൊരു ചെറിയൊരു കുടുംബ വഴക്കിന്റെ പേരിലാണ് ഇത്രയും വലിയ പ്രശ്നമായതും. അത് കുടുംബ വസ്തു അല്ലല്ലോ ഇത്. ഒരുപാട് ആളുകളുടെ എല്ലാം ചൂടാവുകയും ചെയ്തു. അത് എന്തുകൊണ്ടാ? കാരണം അന്നേരത്തെ ആ ഒരു ടെൻഷൻ കൊണ്ടാണ്. ആ ടെൻഷൻ കൊണ്ടാ ഇതെന്ന് പറഞ്ഞാൽ ബേക്കല് മൂന്ന് നാല് പാളി പൊട്ടിച്ചിട്ടുണ്ട്. ജനല് തല്ലിപ്പൊടിച്ച് ഈ വാതലിന്റെ ഇത് പൂട്ടൊക്കെ കുത്തിപ്പറിച്ച് കളഞ്ഞ് നിന്നിട്ട് അവിടെയും. അപ്പൊ അപ്പം ഇവരാണ് ഈ ചാനലേറെ കൂടി അത്രയും വരുത്തിയതും ഈ ഗുണ്ടാള വരുത്തിയതും അത്രയും തലവരമ്പ് അങ്ങ് മൂന്ന് മൂക്കിലൊക്കെ കിടന്ന ആൾക്കാരെ മൊത്തം വിളിച്ചാണ്ടിൻ്റെ തലവരമ്പില് അവൻ്റെ മാമര ക്രഷറാണ്. ക്രഷറിൽ ചേർന്നാണ് അമ്മക്കുള്ള വസ്തുക്കൾ കിടക്കണം. അവൻ്റെ ചേട്ടൻ മെമ്പറാണ്, അൻസർ എന്നാണ് പേര്. ആ പുള്ളിയുടെ വീട്ടിൽ ചേർന്ന് കിടക്കുകയാണ് വസ്തുക്കൾ.
എന്നിട്ട് പോലും നമ്മളുടെ കൂടെ നടന്ന് ഇലക്ഷൻ പുള്ളിയാണ് ഈ എടുത്ത് ആദായമൊക്കെ എടുത്തുകൊണ്ട് കൊടുക്കുന്നത്. എന്റെ ആൾക്കാർ ആരും അവിടെ കേറുന്നില്ല, ഇവരാരും അവിടെ കേറണില്ല. പക്ഷെ വെളിയിലുള്ള ആളിനെ കൊണ്ടാണ് ഈ ആദായം മൊത്തം എടുപ്പിക്കുന്നത്. ഇവരാരും ഒരു മനുഷ്യരും പിന്നെ കിഴക്കുംഭാഗത്തെന്ന് പറഞ്ഞാൽ മജൂന്താർ രാത്രി 11 മണിയാകുമ്പോൾ അവര് കേറില്ല, അവര് കേറാതെ വെളിയിലുള്ള ആൾക്കാരെ അവരില്ല, അവരെ പേരില് കള്ളപ്രമാണം ചെയ്തു വെച്ചേ. അവരൊക്കെ എങ്ങനെ അവകാശം പറഞ്ഞ അച്ഛന്റെ ഓഹരിയും പോലും അവർ കൊടുത്തിട്ടില്ല, ഒരു ഒരു തുണ്ട് ഭൂമി പോലും അച്ഛന്റെ കൊടുത്തിട്ടില്ല. ഓക്കെ അല്ലേ? നമസ്കാരം, കൊട്ടാരക്കര ലൈവാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് കൊല്ലം ജില്ലയിലെ ചിതറ മാങ്കോട് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇവിടെ നമ്മുടെ സജീവൻ ചേട്ടൻ്റെയും ശ്യാമള അമ്മയുടെയും കൂടെയാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഈ മാസം 6-ാം തീയതി ഇവിടെ ഒരു വലിയ സംഭവം നടന്നു. ആയിരക്കണക്കിന് ആളുകൾ തടിച്ചുകൂടി, ഒരു ഭീകര അന്തരീക്ഷം സൃഷ്ടിച്ചു എന്ന് പറഞ്ഞ് സകല മാധ്യമങ്ങളിലും വന്ന ഒരു വാർത്തയുണ്ടായിരുന്നു. അതെ, ആ സജീവൻ ചേട്ടൻ്റെ കൂടെയാണ് ഉള്ളത്. അതോടൊപ്പം തന്നെ സജീവൻ ചേട്ടൻ്റെ നമ്മുടെ പീറ്റർ എന്ന് പറഞ്ഞ നമ്മുടെ സ്വന്തം റോഡ് റോളർ, ഛേ റോഡ് വീലർ, നമ്മുടെ സജീവൻ ചേട്ടൻ്റെ റോഡ് വീലറും അതോടൊപ്പം തന്നെ മറ്റവൻ്റെ പേരെന്തോ ജോ 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 എന്ന് പറഞ്ഞ ജർമ്മൻ ഷെപ്പേർഡ്. അപ്പോൾ പീറ്റർ എന്ന് പറഞ്ഞ നമ്മുടെ റോഡ് വീലറും അതോടൊപ്പം തന്നെ നമ്മുടെ ജോ എന്ന് പറഞ്ഞ ജർമ്മൻ ഷെപ്പേർഡിൻ്റെ ഒക്കെ കൂടെ ഞാനിപ്പോൾ നിൽക്കുന്നത്. അന്ന് ഒരുപാട് സംഭവങ്ങൾ നടന്നു, ഭീകര അന്തരീക്ഷം സൃഷ്ടിച്ചു, ആയിരക്കണക്കിന് ആളുകൾ കൂടി ഈ സജീവൻ ചേട്ടൻ്റെയും അമ്മയും ഒക്കെ കുറ്റം പറഞ്ഞുകൊണ്ടും അല്ലെങ്കിൽ ഒരുപാട് തെറികളൊക്കെ പറഞ്ഞുകൊണ്ടും ഒരുപാട് പേരാണ് കേരളത്തിലുള്ള ഒരുപാട് പേർ രംഗത്ത് വന്നത്. എന്താണ് നടന്നത്, എന്താണ് സത്യാവസ്ഥ എന്നറിയാൻ വേണ്ടിയാണ് അദ്ദേഹം 11 ദിവസത്തെ ജയിൽവാസത്തിന് ശേഷം വീട്ടിലെത്തിയപ്പോൾ നമ്മൾ തിരക്കി പിടിച്ച് ഇവിടെ വരെ എത്തിയത്. എന്തായാലും സജീവൻ ചേട്ടൻ്റെയും ശ്യാമള അമ്മയുടെയും വാക്കുകൾ കേൾക്കാം, യഥാർത്ഥത്തിൽ എന്താണ് നടന്നതെന്നുള്ളത്. നിങ്ങൾ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യണം, മാക്സിമം ആളുകളിലേക്ക് എത്തിക്കണം. കാരണം സത്യങ്ങൾ പുറത്തു വരണം, അത് ആളുകളിലേക്ക് എത്തുക തന്നെ ചെയ്യണം. അതിനുവേണ്ടിയാണ് നമ്മൾ ഈ ഒരു വീഡിയോ ഇടുന്നത്.